രാജന് നമ്മോടൊപ്പം ഉണ്ട്. എത്രത്തോളം രക്ഷാപ്രവർത്തനം സാധ്യമായി? മുണ്ടക്കയിൽ മുഴുവൻ ആളുകൾ ഇപ്പോ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ചുള്ള ഒരു മുഴുവൻ ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് മാറ്റാൻ വേണ്ടി സാധിച്ചു മുഴുവൻ ആളുകളെയും. അവിടെ ലൈറ്റും മറ്റു സംവിധാനങ്ങളൊക്കെ വെച്ചതുകൊണ്ട് സന്ധ്യാസമയമായിട്ടും പ്രതികൂല കാലാവസ്ഥയായിട്ടും നമുക്കതിന് സാധിച്ചു. കൂട്ടായി വലിയ കഠിന പ്രയത്നമാണ് അതിൽ നടന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ആരോഗ്യസ്ഥിതി മുണ്ടക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്രത്തോളം മരണം അവിടെ ഉണ്ടായിട്ടുണ്ട് കണക്ക്? അല്ല, അതിന്റെ പൂർണ്ണമായ കണക്ക് ഇപ്പൊ നമുക്ക് ലഭ്യമാകില്ല. കാരണം പല വിധങ്ങളിൽ പല വഴികളിൽ നിന്നാണ് അറിയുന്നത്. ഇപ്പൊ നേരത്തെ റിയാസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളെ ബന്ധപ്പെടുകയും രക്ഷാപ്രവർത്തകർ കണ്ടെത്തുകയും ചെയ്ത മുഴുവൻ ആളുകളെയും ഏതാണ്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ റെസ്ക്യൂ ഓപ്പറേഷൻ ഒരു കാരണവശാലും അവസാനിച്ചിട്ടില്ല. അകത്ത് ഇപ്പോഴും നമ്മളിങ്ങനെ ആളുകളെ കൊണ്ടുവന്ന സ്ഥലങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ആളുകൾ ആരെയെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ശക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഗുണകരമായി മാറിയത് പ്രദേശവാസികൾ ഉൾപ്പെടെ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ആർമിയുടെയും NDRF ഒക്കെ സംഘാംഗങ്ങളോടൊപ്പം പോയതുകൊണ്ട് ഓരോ പോയിന്റിലും പ്രത്യേകിച്ച് ആ പ്രദേശവാസികളായ ആളുകൾക്ക് ഇന്നയാളുകൾ വന്നില്ല എന്നൊക്കെ അറിയുന്നത് കൊണ്ട് അതൊക്കെ തിരക്കാനും നോക്കാനുമായി ഞാനും ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ഇപ്പോൾ വന്ന ആളുകളെ കണ്ടപ്പോൾ ചില ചിത്രങ്ങൾ അവർ പങ്കുവയ്ക്കുകയുണ്ടായി. പൂർണ്ണമായും കഴുത്തുവരെ ചളിയിൽ നിന്ന് വലിച്ച് എടുത്തപ്പെട്ടവർ, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെയും ശരീരത്തിൽ കെട്ടിവലിച്ച് കൊണ്ടുവന്നവർ, അങ്ങനെ ചെയ്യാവുന്ന നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കൊപ്പവും ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഇടപെട്ടുകൊണ്ട് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. മണിക്കൂറുകളോളം ഭയങ്കര അനിശ്ചിതത്തിൽ ആശങ്കയിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതൊരു അതെ അതെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രയാസം അതായിരുന്നില്ല. വന്ന ഉടനെ തന്നെ ഞാനും ബന്ധപ്പെട്ട റിയാസ് മിനിസ്റ്ററും ബന്ധപ്പെട്ട മന്ത്രിമാരും പറഞ്ഞ ഒന്നാമത്തെ നമ്മുടെ പ്ലാൻ അകത്തുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടി. അപ്പൊ നൂർദീൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ 250 ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വിവരം കിട്ടി. അങ്ങനെ ഉള്ള ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക, ജീവനോടെയുള്ള ആളുകളെ രാത്രി അവിടെ നിർത്താതെ പാനിക് ആവാതെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ഭാഗം. ആ ഭാഗം ഏറെക്കുറെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ നിർത്തുന്നില്ല. രാത്രിയും ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടേക്ക് പോകാൻ ഇപ്പോഴും തയ്യാറായി നിൽക്കുന്നുണ്ട്. സൗകര്യങ്ങളുണ്ടോ സംവിധാനം? അതെ, അത് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒഴുക്കി. ഇപ്പോ ആസ്ക ലൈറ്റുകൾ, അതിനകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് നിർത്തി പ്രകാശിപ്പിക്കാവുന്ന ഏതാണ്ട് 15 ആസ്ക ലൈറ്റുകൾ കണ്ണൂര്, കോഴിക്കോട്, പിന്നെ വയനാട്, ഇപ്പൊ മലപ്പുറത്ത് നിന്നും നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അകത്ത് നിർത്തി തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ സംവിധാനം അവസാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ചില ഹെലി ലിഫ്റ്റിംഗ് കൂടി സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിഫ്റ്റിംഗ് ഒരു പ്രശ്നമല്ല, അതിന് വല്ല നമ്പറുകൾ നമുക്ക് എപ്പോൾ നിശ്ചയിക്കും? അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. നമുക്ക് അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീക്കാരൊക്കെ വെച്ച് ഒരു വിവരശേഖരണം നടത്തും. അത് ഇപ്പൊ നടന്നു വരികയാണ്.